ആയത്ത് വിശദീകരിക്കണം. വിശദീകരിക്കണം. അള്ളാഹു അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. നിങ്ങൾ വിശദീകരിക്ക്. വളരെ ഞാൻ പറഞ്ഞ പോലെ വന്നിട്ട് നിങ്ങൾ തല്ലെ ഇത് ഇതിനെ പറ്റി ഒന്ന് പറയാണ്ട് പോയാൽ ശരിയാവില്ല. അതിന്റെ അവതരണ പശ്ചാത്തലം പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? നിക്കെ ബനി മുസ്തലക്ക് യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാം, അയിന നാക്കത്തിന്റെ ഒട്ടക എവിടെ പോയി? അപ്പൊ ചില മുനാഫിക്കുകൾ പറഞ്ഞു, ഒരു കാറ്റടിച്ച സന്ദർഭത്തിൽ ഇത് ഇന്ന മുനാഫിക്ക് കബറ വിശ്വാസി മരിച്ചതാണ് എന്ന് പറഞ്ഞു. ഹൈബു പറഞ്ഞു നബി തങ്ങൾ. അത് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നബി തങ്ങൾ പറഞ്ഞു, അയിന നാക്കത്തി ഒട്ടക എവിടെയെന്ന്. അപ്പൊ സഹാബത്തെ കിറാമിന്റെ അടുക്കലുണ്ടായിരുന്ന ചില മുനാഫിക്കുകൾ സഹാബത്തിന് കൂട്ടത്തിൽ പെട്ടതല്ല പോലെ ചുറ്റിപ്പറ്റി ആനുകൂല്യം പറ്റാനുള്ള ചില മുജാഹിദീങ്ങൾ നേരത്തെ ചോറ് നടക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, നബിക്ക് മുഹമ്മദിന് മദീനയിൽ നടക്കുന്ന സംഭവം അറിയ ഒട്ടക എവിടെ അറിയില്ല. ഉടനെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇന്നാലിന്റെ പാറക്കെട്ടിൽ ഇന്നാലിന്റെ സ്ഥലത്തുണ്ട് പറഞ്ഞു. അപ്പൊ മറിഞ്ഞ കാര്യം അറിയണീന തെളിവ് തഫ്സീർ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഉണ്ട്. അപ്പൊ ആ വിഷയം വലിച്ചു നീട്ടേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഓർത്തുന്നു. ആ ഹബീബിന് എന്തോ ചോദിക്കാണ്. നമ്മളെ സമയം വളരെ ഇതൊന്നും നിങ്ങൾ തന്നെ വിശദീകരിക്കണ്ടേ. നബിനോട് പറയാൻ വേണ്ടി പറയുന്നത് അറിയില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് ഇതിന് നേരെ എതിരുള്ള സംഭവമാണ്. ഇതിന് നേരെ എതിരുള്ള സംഭവമാണ് പറഞ്ഞിരുന്നത്. റസൂലിനോട് പറയാൻ വേണ്ടി പറയുന്നത് അറിയില്ല എന്ന് പറയാൻ വേണ്ടിട്ടാ. അതെ, റസൂലോ അദൃശ്യം അറിയോ അറിയൂലേ എന്നതല്ല, അറിയുന്നാണ്. അതെ 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 അതെ. അപ്പൊ അറിയിച്ചു കൊടുത്തത് അറിയും അല്ലെ. അപ്പൊ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്ന വേറെ ആയത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അല്ലേ വലാ യുദ്ഹിർ വലാ വൈബിഹി അഹദൻ ഇല്ലാ മനിർത്തല മിൻ റസൂൽ. അല്ലാഹു തആല തൃപ്തിപ്പെട്ട പ്രവാചകന്മാർ തുടങ്ങിയവർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ റസൂൽ മാത്രം പറഞ്ഞത് ഫുള്ളോദ്യ എന്താ മനസ്സിലായി? എന്താ സംഭവം മനസ്സിലായി? അതിന്റെ വാക്യഭാവം കൂടി പറയട്ടെ. സംഭവം മനസ്സിലായി എന്താണ്? അതായത് റസൂലിന് ആവശ്യം അറിയോ അറിയില്ലേ എന്നാണ് ഇപ്പൊ നമ്മൾ തമ്മിൽ അഭിപ്രായം. അങ്ങനെയല്ല, അള്ളാഹു അറിയിച്ചു അല്ല തലക്കെന്ന് പറയാനും അല്ല വിഷയം തീരുമാനമാവുള്ളൂ. അതിനാണ് മറ്റേ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൈയൂട്ടിയാൽ തീരുമാനമാവില്ലല്ലോ. തീരുമാനാക്കാനാ ഞാൻ പറയും. പ്രവാചകന് അദൃശ്യം അറിയോ അറിയില്ലേ, അതിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അറിയും എന്നാണ്. എങ്ങനെയൊക്കെ അറിയും? ഞാൻ വിശദീകരിക്കാം. എങ്ങനെയൊക്കെ അറിയും? വഹ്യ് കൊടുത്താൽ അറിയും. ഇത് പറയാനുള്ള ഒരു മാർഗം. പിന്നെ ഞാൻ നേരത്തെ വായിച്ചു, അറിയാനുള്ള ഒരു കഴിവും റസൂലിനുണ്ട്. അതാണ് ഒരു കഴിവ് കൊണ്ട് ഏത് ആകാശത്തേക്ക് കാണും, മലക്കുകളെ കാണും. മലക്കുകളുടെ വൈബാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പേരാ വൈബാ. ജിബ്രീൽ എന്നാൽ നമ്മൾ കാണൂല, അതേസമയത്ത് റസൂലിന്റെ കണ്ണുകൊണ്ട് കാണും. അപ്പൊ വഹ്യ് കൊണ്ട് മാത്രമല്ല, റസൂലിന്റെ ചില കണ്ണുകൊണ്ട് വഹ്യ് കാണാനും വഹ്യ് കേൾക്കാനുള്ള കഴിവ് കാതിനും, അതുപോലെ തന്നെ കാണാനുള്ള കഴിവ് കണ്ണിനും, ലോഹുൽ മഹ്ഫൂദിൽ ഉള്ളത് വരെ എന്താണെന്ന് ഇവിടെ നോക്കി വായിക്കാനുള്ള കഴിവ് റസൂലിനുണ്ട് എന്നാണ് നേരത്തെ ഞാൻ വായിച്ച ഉദ്ധരണിയിൽ ഉള്ളത്. അപ്പൊ റസൂലിന് വൈബ് അറിയും. എങ്ങനെയൊക്കെ അറിയും? വഹ്യ് കൊണ്ടറിയും. പിന്നെ റസൂലിന് പ്രത്യേകമായിട്ട് ചില കഴിവുകളുണ്ട്. അതിന്റെ ഉദ്ധരണി നേരത്തെ ഞാൻ വായിച്ചു, നീ വായിക്കണ്ടല്ലോ. അതുകൊണ്ടും അറിയും. അതേസമയത്ത് ചില സമയങ്ങളിൽ ആ അറിയുന്ന കഴിവൊക്കെ ഉപയോഗപ്പെടുത്തിയാല് ചിലപ്പോ പറ്റൂല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ആയിഷ ബീവിനെ കുറിച്ച് ഒരു ആരോപണം വന്നു. ഞാൻ പറയാം, ആയിഷ ബീവിനെ കുറിച്ച് ഒരു ആരോപണം വന്നു. സാധാരണ വ്യഭിചാര ആരോപണം വന്നു കഴിഞ്ഞാൽ റസൂൽ എന്താ ചെയ്യല്? ലാഹിർ അനുസരിച്ച് തീരുമാനമെടുത്തിട്ട് നിയമം പാസാക്കലാണ്. അതേസമയത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, ഒമാ അലിംതു മിൻ അഹ്ലി ഇല്ലാ ഖൈറാ. ഈ ആയത്ത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യയിൽ നിന്ന് ഖൈറല്ലാതെ ഞാൻ അറിയുന്നില്ല. പക്ഷെ അവിടെ അദൃശ്യം ഉപയോഗിച്ച് തീരുമാനം എടുത്ത ഒപ്പുള്ളൂ. എന്താ പറയാ, നമ്മളാളുകളൊക്കെ കുടുങ്ങിയ തലവെട്ടലും മറ്റു റസൂലിന്റെ കുടുങ്ങിയപ്പോ പേതായി. അവിടെ ഇൽമുൾ വൈബു കൊണ്ട് പറഞ്ഞു പറഞ്ഞ ഒട്ടാകെ ആക്ഷേപം വരും. അതുകൊണ്ട് ഇത്തരം മസ്ലഹത്തുകൾ പരിഗണിച്ച് അറിഞ്ഞാലും അറിയാത്തതുപോലെ ലാഹിർ അനുസരിച്ച് റസൂൽ നിൽക്കും. അതുകൊണ്ട് അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാൻ പറ്റൂല. അതാ അലിംതു മിൻ അഹ്ലി ഇല്ലാ ഖൈറാ എന്ന് പറഞ്ഞത്. അപ്പൊ റസൂല് വൈബ് അറിയും എന്നാണ് നമ്മളെ വിശ്വാസം. എങ്ങനെയൊക്കെ അറിയും? വഹ്യ് കൊണ്ടറിയും. റസൂലിന് പ്രത്യേകമായ ചില കഴിവുകൾ കൊണ്ടും അറിയും. പക്ഷെ എല്ലാ സ്ഥലത്തും ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊള്ളണം എന്നില്ല ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി. ഇക്കാര്യം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ, ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലാ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചതുമാണ്. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞത് എന്താകും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലെ ആയത്തുണ്ട്, ഒമാ റമൈത്ത ഇത് റമൈത്ത വലാക്കിൻ അല്ലാഹ റമാ. ഖുർആനിൽ പറഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്താ കേട്ടോളി? ഒമാ റമൈത്ത നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത്ത നിങ്ങൾ എറിഞ്ഞ നേരത്തെ നിങ്ങൾ എറിഞ്ഞിട്ടില്ല എന്ന് ഖുർആനിൽ പറയേണ്ട വിഷയപ്പ്. നമ്മൾ ഇവിടുന്ന് ഒരാളോട് നിങ്ങൾ എറിഞ്ഞപ്പോ നിങ്ങളല്ല എറിഞ്ഞെന്ന് പറഞ്ഞാൽ ആളെ കുറിച്ച് നിങ്ങൾ എന്താ വിലയിരുത്തുക?
पड़वन इवे मण वारिय पड़वन इवे मण वारिय शुक मुखते साहूह बदर युद्ध सामयतमेमे तंगर्थाण वे अद शैली अदाने स्वंतर कहवु अल्लाहु नल അദൃശ്യമറിയാനാകട്ടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാകട്ടെ വെള്ളം കുടിക്കാനാകട്ടെ മണ്ണെടുക്കാനാകട്ടെ ഏതായാലും സ്വന്തമായിട്ട് എനിക്ക് യാതൊരു കഴിവുമില്ല എല്ലാം അല്ലാഹു നൽകുന്ന കഴിവാണ് വാനൽ കുവ്വത്തില്ലാഹി ജമീയ ഇല്ലെങ്കിൽ ആയത്തിനെ നമ്മൾ എങ്ങനെ അർത്ഥം വെക്കുക റസൂൽ ഇങ്ങനെ പിടിവാരി മണ്ണെറിയിട്ട് ഇങ്ങനെ എറിഞ്ഞ അതിനെക്കുറിച്ച് ഖുർആൻ പറയാനേ നിങ്ങൾ എറിഞ്ഞിട്ടില്ല നിങ്ങൾ എറിഞ്ഞ നേരത്ത് എന്താ പിന്നെ അർത്ഥം വെക്കുക എന്ന് പറഞ്ഞാൽ നബിയെ തങ്ങൾ സ്വന്തം കഴിവുകൊണ്ടല്ല എറിഞ്ഞ് എറിയാനുള്ള കഴിവും മണ്ണെടുക്കാനുള്ള കഴിവും ഒക്കെ ഞാൻ തന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം അതേപോലെ തങ്ങൾക്ക് ഒയിബറിയാനുള്ള കഴിവ് സ്വന്തമായിട്ടില്ല സ്വന്തമായി ചിലരൊക്കെ ഒയിബറിയും എന്ന് അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായി ഈ ആയത്തിറങ്ങൾ ഒരു പശ്ചാത്തലവും കൂടി നിങ്ങൾ കേൾക്കുക അന്ന് ജനങ്ങൾ സാധാരണ ആളുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യാറ് ഒന്ന് അതിർച്ചറിഞ്ഞു വേണ്ട ഇപ്പൊ നാളെ എന്താ സംഭവിക്കുക നാളെ മഴ പെയ്യോ പെയ്യൂലേ കുട്ടിയാണോണോ പെണ്ണാണോ അതൊക്കെ അറിയാം എല്ലാവർക്കും താല്പര്യമായിരിക്കും അപ്പൊ ചില ജോൽജന്മാരേതുണ്ടായിരുന്നു അതിർച്ചം അറിയും എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ എങ്ങനെ ചൂഷണം ചെയ്യാറുണ്ട് എക്കാലത്തും ഉണ്ടാവും അത് അപ്പൊ എന്ത് ചെയ്തു അല്ലാ പറഞ്ഞു ഇല്ല അള്ളാഹ്ക്കും അള്ളാന്റെ പാർട്ടിക്കും മാത്രമേ വൈബറിയൂ അതാ ഇല്ലാ മനർത്തല്ലാമൻ റസൂൽ ജോത്സ്യന്മാർക്കോ മറ്റു പുരോഹിതന്മാർക്കോ വൈബറിയില്ല അള്ളാഹുവിനും അള്ളാന്റെ ആളുകൾക്കും മാത്രമേ അറിയൂ അതുകൊണ്ട് വൈബറിയുന്നുള്ളവർക്ക് അവരൊന്നും സമീപിക്കേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അൽഹാസ് ഇത് അതിന്റെ അവതരണ പക്ഷരം ഇതാണെന്ന് മഹാനായ ഹാഫിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്തുൽ ബാരിയിലും അതുപോലെ തന്നെ ഇമാം മൈനി ഉംദത്തുൽ ഖാരിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജോത്സ്യന്മാരുണ്ടല്ലോ വൈബറി എന്ന് അറിയാം അപ്പൊ നിങ്ങൾക്കും അതായത് ഇതുപോലുള്ള ആളുകൾക്കൊന്നും വൈപ്പ് അറിയില്ല അള്ളാഹ്ക്കും അള്ളാന്റെ പാർട്ടിക്കും അറിയുള്ളൂ അള്ളാന്റെ പാർട്ടി ആരാ റസൂല് അതുപോലെ തന്നെ സത്യവിശ്വാസികള് ഔലിയാക്കള് ഇതൊക്കെ അറിയും ഇവർക്കും അറിയണ എങ്ങനെ സ്വയം അറിയുന്നല്ല അള്ള കൊടുത്തതാണ് അത് നമുക്ക് സാധാരണ കഴിവ് ചെയ്യാനുള്ള കാര്യം അള്ള കൊടുത്തതന്നെ യഹ്റുജു മറ്റേ സസ്യങ്ങൾ പുറപ്പെടുന്നത് ബീദിനില്ല അള്ളാന്റെ സഹായത്തോടുകൂടെയാണ് അങ്ങനെ ഓരോന്നും ഓരോ ആളുകളും ചെയ്യുന്ന എല്ല സാധാരണമാകട്ടെ അസാധാരണമാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ കഴിവാണ് അപ്പൊ സാധാരണ ആളുകൾക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കുന്നത് പോലെ അസാധാരണ ആളുകൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൊടുക്കും അതിന്റെ ഭാഗമാണ് ഇൽമുൽ ഗൈബ് അപ്പൊ എനിക്കറിയില്ല നിനക്ക് എനിക്ക് സ്വന്തമായിട്ട് അതിന് കഴിവേ ഇല്ല ആ ജോത്സ്യൻ വായിക്കുന്നത് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്നുള്ള അത് ശരിയല്ല അതുകൊണ്ട് എനിക്ക് സ്വന്തമായി അതിന് കഴിവില്ല നല്ല കഴിവ് ഏതാണ് അള്ളാഹ് തന്നതാണ് അള്ള തന്ന കഴിവ് എങ്ങനെയൊക്കെ ഉണ്ട് വഹി മാത്രല്ല കണ്ണിന് കാഴ്ചകൊണ്ട് ജിബിലിനെ കാണാൻ കഴിയും അതുപോലെ ഇതുകൊണ്ട് ജിബിലിനെ കേൾക്കാൻ കഴിയും ജിബിലിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും നമുക്ക് കഴിയില്ല അപ്പൊ ഇതൊക്കെ ഒയിബന്നെയാണോ ജിബിലിയിൽ പറഞ്ഞ ഒയിബാണല്ലോ അത് ദൃശ്യമാണല്ലോ നമുക്ക് ദൃശ്യമല്ലല്ലോ ജിബിലി അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ ഇനി എന്താ കാലിലോ ചോദിക്കും അപ്പൊ എനിക്ക് സ്വന്തമായി കഴിവില്ല ഇതിന്റെ അർത്ഥം ഈ ആയത്തിന്റെ അർത്ഥം എനിക്ക് സ്വന്തമായി കഴിവില്ല അർത്ഥം വെച്ചരാ കുൽ നബിയെ തങ്ങൾ പറയുക ഞാൻ ഉടമയാക്കുകയില്ല എന്റെ ശരീരത്തിന് ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല എന്നാ ഞാൻ ഉടമയാക്കൂല ഉദാഹരണമായിട്ട് പറയാനുണ്ടല്ലോ ഏയ് ഇതിപ്പോ എന്റെ ഉടമയാണ് ഇതിന്റെ അർത്ഥം എന്താ ഈ പേന എന്റെ ഉടമയിലുള്ളാന്ന് ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഇതെങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയും ഇതിന് ഇനി ആരോടും ചോദിക്കണമെന്നില്ല ഇങ്ങനെയുള്ളൊരു കഴിവ് ഏതില്ല അല്ല എനിക്ക് ഇൽമുൽ ഗൈബില്ല അതേ സമയത്ത് കിട്ടണമെങ്കിൽ ഏത് വേണം ബീദിനില്ല അള്ളാന്റെ സമ്മതം വേണം അള്ളാഹനെ അപ്പൊ അറിഞ്ഞാലും ഇനിയെ പറയണമെങ്കിലും അള്ളാന്റെ സമ്മതം വേണം അറിഞ്ഞത് കൊണ്ട് പറയണമെങ്കിൽ ഏത് ചില സ്ഥലങ്ങളിൽ പറയാൻ പറ്റൂല ഇപ്പൊ ഖിയാമെന്നാൾ എന്നാ റസൂലിനറിയും ചേ പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട് ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് റസൂലിനറിയും പറയാൻ പാടില്ല എന്നുള്ളതിന്റെ കൽപ്പന ഉണ്ട് അപ്പൊ ഞാൻ പൂർണ്ണമായും ഇത്രയും കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളൊക്കെ എന്നിൽ നിന്ന് പ്രകടമാകുന്നുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ അടിമ തന്നെയാണ് അതുകൊണ്ട് ഈസാ നബിയിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് അള്ളാഹ് മനുഷ്യൻ എന്തായാലും പറ്റൂല അല്ലേ ആകണ്ട അല്ലെങ്കിൽ അള്ളാന്റെ മകനെങ്കിലും ആകണം എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചതുപോലെ നിങ്ങൾ തീരുമാനിക്കേണ്ടതില്ല ഞാൻ പൂർണ്ണമായും അള്ളാഹുവിന്റെ കഴിവിന്റെ കീഴിൽ ജീവിക്കുന്ന ആളാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിക്കണം എന്നാണ് ആയത്തിന്റെ അർത്ഥം മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെ